ഹലോ, അപ്പൊ ഞാൻ എന്തത്ര ഹാപ്പി ആയിട്ട് നിൽക്കണേന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. നമ്മുടെ മഴവിൽ മനോരമയുടെ കിക്കിടലം ഷോ ആയിട്ടുള്ള കിടലം ഷോ അങ്ങനെ 75 എപ്പിസോഡ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാൻഡ് സക്സസ് സെലിബ്രേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കിടലം ടീം നമ്മളോടൊപ്പം ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും അവരുടെ ഈ ഒരു 75 എപ്പിസോഡിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിക്കാം അല്ലേ. ഹലോ പാർച്ചേച്ചി, എന്നത്തെ പോലെ സുന്ദരിയായിട്ടുണ്ട്. വേറെ ഒന്നും പറയാനില്ല, നല്ല ചുമപ്പ് ഡ്രസ്സില് നല്ല ക്യൂട്ട് സുന്ദരി. ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നത് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. എന്റെ ഒന്നും കേട്ടില്ല, ഇപ്പൊ പറഞ്ഞ നല്ല വ്യക്തമായിട്ട് കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ പാർച്ചേച്ചി, നമ്മുടെ കിടലം ഷോ 75 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കാണ്. അപ്പൊ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ എന്താ പറയാനുള്ളത് നമ്മുടെ ഓഡിയൻസ്? നമ്മുടെ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണ്, കിടലം ഭയങ്കര കിടലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കിക്കിടലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരും പറയുന്നത് വ്യത്യസ്തമായ പെർഫോമൻസ് കാണാൻ കഴിയുന്നുണ്ട്. അത് നമുക്കിപ്പോ നമ്മള് ഇങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ എപ്പോഴായിരിക്കും കാണുക? എന്തെങ്കിലും വല്ല ഫംഗ്ഷൻ, നമ്മുടെ നാട്ടിൽ വല്ല മേളയൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മളവിടെ ഒന്നോ രണ്ടോടോ അല്ലേ കാണും. ഇത് വ്യത്യസ്തമായ രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് അവരുടെ ടാലന്റ് കാണിക്കുന്നു, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആൻഡ് എന്താണ്, കിടലം എന്ന വലിയൊരു ഷോയുടെ, അത് ഇത്രയും വലിയൊരു ജഡ്ജസിന്റെ കൂടെ ബീങ് എ പാർട്ട്, താങ്ക് യു സോ മച്ച് മഴവിൽ, താങ്ക് യു സതീഷേട്ട, ചന്ദ്രചേച്ചി, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പൊ ഇത്രയും നമ്മൾ 75 എപ്പിസോഡിൽ കണ്ട പെർഫോമൻസിൽ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന എപ്പിസോഡ് ഏതായിരിക്കും? ആ ചീട്ടറിഞ്ഞത്. ചീട്ടറിഞ്ഞത് കയ്യങ്കളിയായിരുന്നു, വേറൊന്നുമില്ല, ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു. അതെ, ഞാനൊരു ആപ്പിളൊക്കെ പിടിച്ചിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ആ മറ്റേ മാസ്ക് വെച്ച സമയത്തില്ലായിരുന്നു, പക്ഷെ എന്റെ കൈ ഇങ്ങനെ വെച്ചപ്പോ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാരണം എങ്ങാനും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എങ്ങാനും അത് തെറ്റിയാകെയുള്ള ഒരു കൈവിരലുകളാണ്. പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമാണല്ലോ എന്തും ഒരു കോൺഫിഡൻസോടെ ചെയ്യുക എന്നുള്ളത്. അത് ഇത്തിരി രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. അപ്പോ ഈ ഫസ്റ്റ് എപ്പിസോഡ് ചേച്ചി ചെയ്തതും 75 എപ്പിസോഡ് ഇപ്പൊ കണ്ടിന്യൂസ് ചെയ്യുകയാണ്, ഇനിയും ഒരുപാട് ചെയ്യാൻ കിടക്കുന്നു. അപ്പൊ ഇതില് വന്ന ഒരു ചേച്ചിക്ക് തന്നെ ഒരു മാറ്റം അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല, അപ്പൊ അങ്ങനെ വന്നൊരു ഡിഫറൻസ് എന്തായിരിക്കും? ചളി ഇച്ചിരി കൂടിയൊന്ന സംശയം. പിന്നെ ലൈക്ക് ഇപ്പൊ ജഡ്ജസുമായിട്ട് കുറച്ചുകൂടി നമ്മൾ കമ്പനിയായി, ആദ്യത്തെ കുറച്ച് എപ്പിസോഡ്സ് എടുത്തു, നമുക്ക് എല്ലാവർക്കും ഒന്ന് ജെല്ലാം. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അവിടെ നിന്ന് എന്തായിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ ലെവല് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഈ ഒരു ജഡ്ജസ് ഇപ്പൊ നവി ചേച്ചി ആണെങ്കിലും മുകേഷേണാണെങ്കിലും റിമി ചേച്ചി ആണെങ്കിലും ഇവരുടെ കൂടെ തന്നെ ആ ഒരു വേദിയിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ബാക്ക് സ്റ്റേജ് മെമ്മറി എന്തെങ്കിലും ഉണ്ടോ, ഒരു ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് മെമ്മറി? ബാക്ക് സ്റ്റേജ് മെമ്മറി ആയിട്ട് ഒന്നുമില്ല, കാരണം ഞങ്ങളിപ്പം എന്തെങ്കിലും റിമി ചേച്ചിയും ഞാനും ഈ ചളി അടിക്കുന്ന ചില സമയം ലെവല് ഒരേപോലെ ആവാറുണ്ട്, ടക്കേന്ന് വരാറുണ്ട്. അപ്പം ഞങ്ങൾ ചില സമയം ഒരേപോലെ വരും, അപ്പം അത് നമുക്ക് പെട്ടെന്ന് കിടക്കാം, അയ്യോ നീയും പറഞ്ഞു ഞാനും പറഞ്ഞു, ലൈക്ക് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ചില ബാക്ക് സ്റ്റേജ് മെമ്മറീസ് ഒന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എനിവേ നമ്മൾ ഇനി ഒരു ഷടപടേ ഷടപടേ എന്ന് പറഞ്ഞൊരു റൗണ്ട് ചെയ്യാം. ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത, ഞാൻ കുറച്ച് ഐറ്റംസ് പറയും, അത് കേൾക്കുമ്പോ ചേച്ചിക്ക് എന്താണോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അത് വൺ വേർഡ് ആൻസർ ആയിട്ട് ചേച്ചി പെട്ടെന്ന് പറയണം. അതെ, അധികം ആലോചിക്കാൻ പാടില്ല, പെട്ടെന്ന് പെട്ടെന്ന് പറയണം. ഷടപടെ ഷടപടെ റെഡിയാണോ? ഓക്കെ, കിടലം ഷോ ജഡ്ജസ് ഫസ്റ്റ് എപ്പിസോഡ് ചന്ദ്രചേച്ചി, 50th എപ്പിസോഡ് ഡാൻസ്, ഏത് ഡാൻസാ? ഞങ്ങളുടെ 50th ഞങ്ങളെല്ലാം കൂടെ ഒരു ഡാൻസ് ചെയ്തിരുന്നു, ജഡ്ജസ് എല്ലാവരും കൂടെ, ജഡ്ജസും ഞങ്ങളെല്ലാം കൂടെ. അവരിങ്ങനെ ഒരു ഒരു വലിയൊരു പെട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സാധനമുണ്ട്, ഞാനൊരു യെല്ലോ ഡ്രസ്. നല്ല നൈസ്. അപ്പം 75th എപ്പിസോഡ് പ്രേക്ഷകർ. പ്രേക്ഷകർ ഓക്കെ, ദ വെരി ഫസ്റ്റ് മണ്ടത്തരം ഓൺ ദ ഫ്ലോർ. അത് കുറേ ഉണ്ട്, അതിലേത് പറയണം? ഓർമ്മയില്ല. ചളി ഫസ്റ്റ് പറഞ്ഞ ചളി ഓർമ്മയുണ്ടോ? ഇവരെ നിന്ന് കളിയാക്കൽ കിട്ടിയ ഒരു ചളി ഓർമ്മയില്ല. ഓർമ്മയില്ല, ഓക്കെ ഫൈൻ. റിമി ടോമി ചക്കര, നവ്യ നായർ ബ്രില്യന്റ്, മുകേഷ് ഏട്ട് എക്സലന്റ്, ഓക്കെ പാർവതി ചേച്ചി പാവം കുട്ടി. അത് കറക്റ്റായി കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ 75th എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തതിന്റെ സക്സസ് സെലിബ്രേഷനിലാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു കുട്ടി റൗണ്ടിൽ തിരക്കാണെന്ന് എനിക്ക് അറിയാമെങ്കിലും നമ്മുടെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി ചെലവാക്കിയതിന് താങ്ക് യു. ബൈ.